തുടർച്ചയായി പെയ്ത മഴയിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിലുണ്ടായത് കനത്ത കൃഷിനാശം. കാങ്കോൽ കുണ്ടയംകോവൽ താഴെക്കുറുന്ത പ്രദേശത്തു മാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. രണ്ടാഴ്ചയിലേറെ നിലക്കാതെ മഴ പെയ്തതോടെ ഒരടി പോലും ഉയരം വച്ചിട്ടില്ലാത്ത നെൽച്ചെടികളെല്ലാം വെള്ളത്തിൽ മുങ്ങി. മുൻകാലങ്ങളിൽ വെള്ളം വാർന്നു പോകാനുള്ള ഇടവേളകൾ ലഭിക്കുമായിരുന്നെങ്കിലും ഇക്കുറി അതൊന്നും ഉണ്ടായില്ല. മഴ മാറി മാനം തെളിഞ്ഞ് കയറിയ വെള്ളം പിൻവാങ്ങിയപ്പോഴേക്കും നെൽച്ചെടികളെല്ലാം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരുന്നു. കാങ്കോൽ കുണ്ടയംകൂവൽ താഴെക്കുറുന്ത് പ്രദേശത്തു മാത്രം 12 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം തോടിന്റെ വീതി കുറഞ്ഞതും വയലിനോട് ചേർന്നുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങളും വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് കർഷകർ പറയുന്നത്. എല്ലാറ്റിലും വെള്ളം കയറി ഏകദേശം 2 ആഴ്ചകളോളം അതിവർഷം ഉള്ളത് കാരണം കൃഷി എല്ലാം നട്ടത് മുഴുവൻ ചീഞ്ഞുപോയൊരവസ്ഥയാണ് ഇന്നുള്ളത്. കർഷകന് ഏകദേശം 10,000 ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിന് രൂപയാണ് പിന്നെ നഷ്ടം വന്നിട്ടുള്ളത്. ഇത് ഇൻഷുറാണെങ്കിൽ ഇപ്പോൾ പുതിയ തരത്തിലെ മോഡൽ എയിംസിൽ ഇൻഷുർ വേണമെന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ തന്നെ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ കർഷകർക്ക് കൃഷിഭവനിലാണ് പൈസ കൊണ്ടേ അടക്കല്. കൃഷി ഒരു സെൻറ്റിന് 1 രൂപ വെച്ച് എത്ര സെൻറ് ഉണ്ടോ അത്രയും പൈസ കൊണ്ടേ കൃഷിഭവനിൽ കൊണ്ടേ അടക്കലാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ മുതൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമപ്രകാരം എയിംസ് എന്ന ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഭയങ്കര പ്രയാസങ്ങളുണ്ട്. കാരണം എല്ലാ കർഷകരും ഒരുപോലെയല്ല. വിദ്യാഭ്യാസം കുറഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഉണ്ട്. 10,000 കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ തവണയും കർഷകർ ഇവിടെ കൃഷി ഇറക്കുന്നത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കൃഷി ഇറക്കിയ കർഷകർക്ക് ഇത്തവണ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ് ബാക്കി. സാമ്പത്തിക നഷ്ടത്തിന് തെല്ലരാശ്വാസമെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചേറിൽ അന്നം വിളയിക്കാനിറങ്ങിയ ഈ കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.